തിരുവനന്തപുരം നഗരത്തിലെ എം ജി റോഡ് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല തിരുവനന്തപുരം സന്ദർശിക്കുന്ന എല്ലാവർക്കും ഒരു അഭിമാനമാണ്. ആ റോഡിൻ്റെ ഒരു ഭാഗം ഒരു ഹോട്ടൽ ഉടമയ്ക്ക് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പാട്ടത്തിന് എഴുതി കൊടുത്തത് വളരെ വിവാദമായ കാര്യമാണ്. ആ വിവാദം പൊട്ടിവിടുന്നപ്പോൾ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തിയ മേയറുടെ ആ ഒരു തീരുമാനം ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. നമ്മൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ചെറുപ്രായത്തിൽ തിരുവനന്തപുരം മേയർ എന്ന് പറയുന്ന ഒരു വലിയ പദവിയിലെത്തിയ ഒരു പെൺകുട്ടി ഇനിയും ആ പാർട്ടിയിൽ വളരെ വളർന്ന് വലിയ നേതാവാകേണ്ട ആളാണ്. നിസ്സാര കാരണങ്ങളാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രലോഭനങ്ങളിലോ ശുപാർശയിലോ സമ്മർദ്ദത്തിൻ്റെ പേരിൽ മെയിൻ റോഡ് ഒരു വ്യക്തിക്ക് പ്രതിമാസം 5000 രൂപ വാടകയ്ക്ക് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് നിയമലംഘനമാണ്, ചട്ടവിരുദ്ധമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പോ അല്ലെങ്കിൽ പൊതുമരാമത്തോ ഒന്നും അറിയാതെ പെട്ടെന്ന് ആരുടെയോ സമ്മർദ്ദപരമായി ഇങ്ങനെ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് എഴുതി കൊടുക്കുകയും അവിടെ അയാൾ വളച്ചു കെട്ടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്യുന്നത് എപ്പോഴാണ് പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെടുകയും അത് വിവാദമാവുകയും ചെയ്തത്. എങ്ങനെ ഇത് കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കാര്യങ്ങൾ അജ്ഞാതമാണ്. സർക്കാരിൻ്റെ സ്ഥലം, രണ്ട് വകുപ്പുകളുടെ അധീനതയിലുള്ള സ്ഥലം, അത് മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പാണ് അതിൻ്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെറും രൂപയാണ് ആ പൈസയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ലോകത്തൊരിടത്തും തന്നെ കേട്ട് കഴിയില്ല. അതിന് പറഞ്ഞൊരു ആദ്യം പറഞ്ഞൊരു മറുപടി, ന്യായം വേറെ എവിടെയോ ആരോ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുമ്പെന്ന്. അങ്ങനെ ഒരാരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കണമെന്നുണ്ടോ? അത് തിരുത്തലല്ലേ വേണ്ടത്? അതിന് ഈ ന്യായം പറഞ്ഞ് അടയ്ക്കാനാകും. പക്ഷേ എന്തായിരുന്നാലും ശരി, ഒരു വിവേകം, ആ ഒരു വിവേകം കാണിച്ച തീർച്ചയായിട്ടും മേയർക്ക് തീർച്ചയായിട്ടും അഭിനന്ദനം തന്നെ നമ്മൾ കൊടുക്കുന്നു. അതിന് അർഹതയാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള ലംഘനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയിലെ മുതിർന്ന ആളുകളുമായോ അല്ലെങ്കിൽ പിന്നെ വകുപ്പ് മേലധ്യക്ഷന്മാരുമായോ അല്ലെങ്കിൽ പാർട്ടിയുടെ ശിരാകേന്ദ്രമായ AK സെൻറ്ററിലോ അറിയിച്ച് അവരുടെയെങ്കിലും അനുഭവത്തോടുകൂടി മാത്രം ഇത്തരം കാര്യങ്ങൾ ചെന്നപ്പെടാവൂ. അല്ലെങ്കിൽ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പിഞ്ചിലെ പഴുത്തു പോകും എന്ന് പറയും. അങ്ങനെ പിഞ്ചിലെ പഴുത്തു പോകാൻ പാടില്ലാത്ത ഒരു ആളാണ് തിരുവനന്തപുരം മേയർ എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. എന്തായിരുന്നാലും ഇത്തരം ഒരു സംഭവം ഇനി ഉണ്ടാകാതെ സൂക്ഷിക്കുക, അതാണ് പാർട്ടിക്കും നല്ലത്, ഈ നമ്മുടെ മേയറുടെ ഭാവിക്കും നല്ലത്. പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് ഒരാളിനെ ചീത്തപ്പേരുണ്ടാക്കുന്നതും മറ്റു തരത്തിൽ നമ്മൾ പല അഴിമതി ആരോപണങ്ങൾക്കും ചെന്ന് വെട്ടിൽ ചാടുന്നത്. അത് ഒഴിവാക്കുക. നല്ല ഒരു തീരുമാനം എടുത്തതിന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്നു.